ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളതേ നിങ്ങൾ ഒരുപാട് പേര് കമൻസിൽ കൂടെ എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് കേട്ടോ. ഞാനൊരു 3 വർഷം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജിപ്സം പ്ലാസ്റ്ററിങ്ങിനെ കുറിച്ച്. അപ്പോൾ ഒത്തിരി പേര് കമൻസിൽ കൂടി ചോദിച്ചു നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇന്ന് ഞാൻ ആ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെ വീട് പണിയുടെ സമയത്ത് ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്ത ഒരുപാട് വീടുകളൊക്കെ പോയി നോക്കിയിട്ടാണ് നമ്മളെ വീടും ഇത് ചെയ്യാം എന്നൊരു തീരുമാനത്തിലെത്തിയത്. വീട് പണി നടക്കുമ്പോൾ തന്നെ നമ്മൾ വെള്ളവുമായി ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്നിടത്തൊന്നും ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്തിട്ടില്ലായിരുന്നു. ബാത്റൂം, കിച്ചണ്, വീടിൻ്റെ പുറം ചുമര് മഴ പെയ്യുമ്പോൾ ഒക്കെ നനയുന്നത് വിചാരിച്ചിട്ട് നമ്മൾ വീടിൻ്റെ പുറം ചുമരൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ അവിടെയൊക്കെ സാധാരണ സിമെൻറ്റ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ തേച്ചിട്ടുള്ളത്. പക്ഷേ ഒരു റൂമിൽ മാത്രം ചുമരിലെ പെയിൻറ് ഇളകി വരുന്നുണ്ട്. ഈ റൂമിൻ്റെ ബാക്ക് സൈഡ് ഓപ്പൺ ടെറസാണ്. അപ്പോൾ നല്ല മഴ വരുന്ന സമയത്ത് അവിടെ വേസ്റ്റ് ഇലകളൊക്കെ വീണിട്ട് ഡ്രൈനേജ് ബ്ലോക്കാവും. അപ്പോൾ ആ ടൈമിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ആ ഒരു ചുമരിന് ഈർപ്പം നിന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വന്നത്. അപ്പോൾ അതുപോലെ ഈർപ്പം തട്ടാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളിലൊന്നും നമ്മൾ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യാത്തതാണ് നല്ലത്. നമ്മളീ ജിപ്സം പ്ലാസ്റ്ററിങ്ങിനെ കുറിച്ച് അന്വേഷിച്ച സമയത്ത് അവർ നമ്മളെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചിതൽ ശല്യം ഉണ്ടാവില്ല, പൂപ്പലി വരില്ല എന്നൊക്കെയാണ്. പക്ഷേ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്താലും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നമ്മളുടെ വീടിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ സിമെൻറ്റ് പ്ലാസ്റ്ററിങ് ചെയ്ത ചുമരിൽ ക്രാക്ക് വരുന്നത് പോലെ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്താൽ വരില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്താലും ചുമരിൽ ക്രാക്ക് വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്തിട്ട് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു പെയിൻ്റ് അടർന്ന് വരുന്ന ഒരു പ്രശ്നം വന്നിട്ടുള്ളത് വീടിലെ ഒരു ചുമരിൽ മാത്രമാണ്. അത് ബാക്ക് ഭാഗത്ത് മഴവെള്ളം നിൽക്കുന്നതുകൊണ്ട് ആ ഒരു ഈർപ്പം നിൽക്കുന്നത് കൊണ്ടാണ് ആ ഒരു ചുമരിന് വന്നിട്ടുള്ളത്. ബാക്കി വീടിൻ്റെ ചുമരുകൾക്കൊന്നും അതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്ത ഞങ്ങളുടെ വീടിൻ്റെ എക്സ്പീരിയൻസ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.